എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്നത് അനശ്വര പ്രതിഭകളെക്കുറിച്ചാണ്. നമ്മുടെ എഴുത്തുകാർ, ശാസ്ത്രജ്ഞർ, നേതാക്കൾ, നമ്മുടെ പ്രഗത്ഭരായ എഴുത്തുകാർ, ശാസ്ത്രജ്ഞർ, നേതാക്കൾ, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിജ്ഞാന കുതുകികൾക്കും ഒരേപോലെ പ്രയോജനപ്രദമാകുന്ന പഠന സഹായ പുസ്തകമെന്ന രീതിയിലും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാകും നിങ്ങൾക്ക്. നമ്മുടെ എഴുത്തുകാർ, ശാസ്ത്രജ്ഞർ, നേതാക്കൾ മലയാളത്തിലെ എഴുത്തുകാരെയും അവരുടെ പ്രധാന കൃതികളെയും പരിചയപ്പെടുത്തുന്ന നമ്മുടെ എഴുത്തുകാർ എന്ന വിഭാഗമാണ് ഈ വീഡിയോയിലെ പ്രധാന ആകർഷണം. മലയാളത്തിൽ ഇത്തരമൊരു സംരംഭം ആദ്യമായാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യൻ സാഹിത്യത്തിലെയും വിശ്വസാഹിത്യത്തിലെയും മഹാരഥന്മാരെ ഈ ഭാഗത്ത് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നു. ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞരെയും ഗണിതശാസ്ത്രജ്ഞരെയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുമാണ് പരിചയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നവോത്ഥാനത്തിന് വേണ്ടിയും പോരാടിയ മഹാജീവിതങ്ങളെ പരിചയപ്പെടാം. കൂടാതെ രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ, കേരളത്തിലെ മുഖ്യമന്ത്രിമാർ എന്നിവരെയും ഈ വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു. വിവിധ ക്വിസ് മത്സരങ്ങൾ, വിജ്ഞാന പരീക്ഷകൾ തുടങ്ങിയവയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനമായിരിക്കും ഈ ഗ്രന്ഥം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്, വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരുവാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യാനും പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണുവാനും നോട്ടിഫിക്കേഷൻ വരുവാനും നിങ്ങൾ ശ്രമിക്കണം. ഈ ഞങ്ങളുടെ ചെറിയ യൂട്യൂബ് ചാനലിനെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് സഹായിക്കുമെന്നും ഒരുപാട് ഞങ്ങളുടെ വീഡിയോകൾ കാണുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, താങ്ക് യു സോ മച്ച്. നമ്മുടെ എഴുത്തുകാർ, മലയാളത്തിലെ പഴയതും പുതിയതുമായ എഴുത്തുകാർക്ക് പുറമെ ഇന്ത്യൻ സാഹിത്യത്തിലെയും വിശ്വസാഹിത്യത്തിലെയും അനശ്വര പ്രതിഭകളെ ഈ ഭാഗത്ത് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുന്നു. അക്ബർ കക്കട്ടിൽ, ജനനം 1954, നോവലിസ്റ്റ്, അധ്യാപകൻ തുടങ്ങിയ നിലകൾ പ്രശസ്തൻ. കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിൽ ജനിച്ചു. അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായി. പ്രധാന കൃതികൾ: ഷമീല ലാഫ് ഹിമി, അധ്യാപക കഥകൾ, ആറാം കാലം, വടക്കു നിന്നൊരു കുടുംബ വൃത്താന്തം, മൃത്യുയോഗം, സ്ത്രൈണം, സ്കൂൾ ഡയറി, ഹരിതാഭകൾക്കപ്പുറം. മുഖ്യ ബഹുമതികൾ: കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. അക്കിത്തം അച്യുതനന്ദൻ നമ്പൂതിരി സാർ. ജനനം 1926, പ്രശസ്ത മലയാള കവി, പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനിച്ചു. സഹ പത്രാധിപർ, റേഡിയോ നിലയം എഡിറ്റർ എന്നീ നിലകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: അന്തിമഹാകാലം,
അരങ്ങേറ്റം, പഞ്ചവർണ കിളികൾ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ദേശസേവിക, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഒരു കുല മുന്തിരിങ്ങ, ബലിദർശനം, മുഖ്യ ബഹുമതികൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവാർഡ്, സാഹിത്യ നിപുണ ബഹുമതി, സാഹിത്യരത്ന ബഹുമതി, വള്ളത്തോൾ പുരസ്കാരം. അച്യുതൻ എം, ജനനം 1930, പ്രശസ്ത നിരൂപകൻ, തൃശൂർ ജില്ലയിലെ വടമ സ്വദേശി, അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: പാശ്ചാത്യ സാഹിത്യ ദർശനം, കവിതയും കാലവും, വിവേചനം, സമനീയം, ചെറുകഥ, ഇന്നലെ ഇന്ന്, നോവൽ, പ്രശ്നങ്ങളും പഠനങ്ങളും. മുഖ്യ ബഹുമതികൾ: കേരള സാഹിത്യ പ്രവർത്തക ബെനിഫിറ്റ് ഫണ്ട് അവാർഡ്, കല്യാണി കൃഷ്ണമേനോൻ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അച്യുത മേനോൻ സി, തൃശ്ശൂരിൽ ജനനം 1913 മുതൽ 1991. കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം പ്രബന്ധകാരകൻ, വിവർത്തകൻ, നിരൂപകൻ എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു. പ്രധാന കൃതികൾ: ലോകചരിത്ര സംഗ്രഹം, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, വിവർത്തനങ്ങൾ, കേരളം, പ്രശ്നങ്ങളും സാധ്യതകളും, സ്മരണയുടെ ഏടുകൾ, വായനയുടെ ഉതിർമണികൾ. അച്യുത മേനോൻ സി പി, 1862 മുതൽ 1937, തൃശൂർ ചങ്ങരംപൊന്നത്ത് ജനിച്ചു. കോളേജ് അധ്യാപകനായും വിദ്യാഭ്യാസ വകുപ്പിൽ സൂപ്രണ്ടായും ദീവാന്റെ സെക്രട്ടറിയായും പത്രാധിപരായും ജോലി നോക്കിയിട്ടുണ്ട്. മലയാള സാഹിത്യ നിരൂപണത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനമായാണ് ഇദ്ദേഹം. ചന്തുമേനോനിൻ്റെ ശാരദ, സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ, അപ്പനങ്ങാടിയുടെ കുന്തലത തുടങ്ങിയ കൃതികളെക്കുറിച്ചെല്ലാം നിരൂപണങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രധാന കൃതികൾ: സി പി അച്യുത മേനോനിൻ്റെ സാഹിത്യ വിമർശനം, കൊച്ചി സ്റ്റേറ്റ് മാനുവൽ, രാമവർമ്മ, ചില സ്മരണകൾ, നമ്മുടെ എഴുത്തുകാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ വിശകലനം ചെയ്യുന്നത്. അടിയോടി കെ ജി, 1937 മുതൽ 2001, മലയാള ശാസ്ത്ര സാഹിത്യകാരൻ, പയ്യന്നൂരിൽ ജനിച്ചു. 1962 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചു. പ്രധാന കൃതികൾ: തെയ്യവും തീറയും, ജീവന്റെ ഉത്ഭവവും ഭാവിയും, കേരളത്തിലെ വിഷപ്പാമ്പുകൾ, ജീവികളുടെ പ്രകൃതി, പ്രാഥമിക ജന്തുശാസ്ത്രം, ജീവനുള്ള ഭൂമി, അടൂർ ഗോപാലകൃഷ്ണൻ, ജനനം 1941, മലയാള ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും സിനിമയെ സംബന്ധിച്ച് ശ്രദ്ധേയങ്ങളായ പല ലേഖനങ്ങളും അടൂർ രചിച്ചു. നിരവധി ദേശീയ അന്തർദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് ഇദ്ദേഹത്തിന് ചലച്ചിത്രങ്ങൾ അർഹമായിട്ടുണ്ട്. പ്രധാന കൃതികൾ: വൈകി വന്ന വെളിച്ചം, നിന്റെ രാജ്യം വരുന്നു, പ്രഹസനങ്ങൾ, സിനിമയുടെ ലോകം. മുഖ്യ ബഹുമതികൾ: സിനിമയുടെ ലോകം എന്ന ഗ്രന്ഥം മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള 1953 ദേശീയ അവാർഡ് നേടി. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മശ്രീ തുടങ്ങിയവയാണ് മറ്റു പ്രമുഖ അവാർഡുകൾ. അനിയൻ കെ എസ്, ചെറുകഥാകൃത്ത്, നാഷണൽ ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ, ഡോക്ടർ പി വി ഗംഗാധരൻ്റെ അനുഭവങ്ങളെ ജീവിതം എന്ന അത്ഭുതം എന്ന പേരിൽ അതേ തീവ്രതയോടെ വാക്കുകളിലൂടെ അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. പ്രധാന കൃതികൾ: പാവക്കണ്ണുകൾ, കൈവെപ്പില്ലാത്തവർ, കഥാസമാഹാരങ്ങൾ, അപ്പൻ എം പി, 1913 മുതൽ 2003, പ്രശസ്ത നിരൂപകൻ, തിരുവനന്തപുരത്ത് ജനിച്ചു. അധ്യാപകൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നീ നിലകൾ സേവനമനുഷ്ഠിച്ചു. പ്രധാന കൃതികൾ: പ്രസാദം, വെള്ളി നക്ഷത്രം, ഉദ്യാനം, സൂണം, അമൃത ബിന്ദുക്കൾ, സൗന്ദര്യധാര, ലീലാ സൗധം, കീൽക്കൊഞ്ചൽ, ബാലികാരാമം. മുഖ്യ ബഹുമതികൾ: കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വെള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൻ കെ പി, 1936 മുതൽ 2008,
മലയാള സാഹിത്യത്തിൽ പുതിയൊരു വിമർശന സംസ്കാരത്തിന്റെ വക്താവ്. ആലപ്പുഴയിൽ ജനിച്ചു. പ്രധാന കൃതികൾ ഉത്തരാനുദിക, വർത്തമാനവും വംശാവലിയും, മധുരം നിന്റെ ജീവിതം, ശോഭിക്കുന്നവരുടെ സുവിശേഷം, തിരസ്കാരം, കലഹവും വിശ്വാസവും, മാറുന്ന മലയാള നോവൽ, വരകളും വർണ്ണങ്ങളും, കലാപം, വിവാദം, വിലയിരുത്തൽ, സമയപ്രവാഹവും സാഹിത്യകലയും, ബൈബിൾ വെളിച്ചത്തിന് കവചം. മുഖ്യ ബഹുമതികൾ: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പു നെടുങ്ങാടി 1863 മുതൽ 1933 ആദ്യത്തെ മലയാള നോവലായ കുന്തലയുടെ പിതാവ്, രചിതയാവ്. ഒറ്റപ്പാലത്തിന് സമീപം കോതകുരിശിയിൽ ജനിച്ചു. കേരളത്തിലെ ബാങ്കിംഗ് പ്രസ്ഥാനത്തിൻ്റെ ജനതീയാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അഭിഭാഷകനായും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന കൃതി കുന്തലത, അഭയദേവ് 1913 മുതൽ 2000 ചലച്ചിത്ര ഗാനരചിതയാവ്. വിവർത്തകൻ, അയ്യപ്പംപിള്ള എന്ന യഥാർത്ഥ പേര്. പ്രധാന കൃതികൾ വെട്ടൂർ രാമൻ നായരുടെ ജീവിക്കാൻ മറന്ന പോയ സ്ത്രീ, സി ജെ തോമസിൻ്റെ അവൻ വീണ്ടും വരുന്നു എന്നീ കൃതികൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു. അമ്പാടി ഇക്കാവാമ 1898 മുതൽ 1980 വിവർത്തനങ്ങളും സ്വതന്ത്ര കൃതികളുമായി അനേകം ഗ്രന്ഥങ്ങൾ രചിച്ച അമ്പാടി ഇക്കാവാമ തൃപ്പുണിത്തുറയിൽ ജനിച്ചു. പ്രധാന കൃതികൾ അനാസക്തി യോഗം, ഭഗവത്ഗീത വ്യാഖ്യാനം, ഒരച്ഛൻ, മകൾ കഴിച്ച കത്തുകൾ, ജവഹർലാൽ നെഹ്റു എന്നിവ വിവർത്തനങ്ങളാണ്. മറ്റു കൃതികൾ ദിവാൻ ശങ്കരവാര്യർ, ഗീതാബോധം, നീതികഥകൾ, ശ്രീഹർഷൻ, ടോൾസ്റ്റോയ്, കുട്ടികളുടെ പൂങ്കാവനം, ബാലകഥകൾ, വിവേകാനന്ദൻ. ബഹുമതി 1955-56 ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ബാലസാഹിത്യ സമ്മാനം, ബാലകഥകൾ എന്നിവ എന്ന കൃതി നേടി. അന്തപ്പായ്സി 1863 മുതൽ 1936 ചെന്തുമേനോൻ്റെ അപൂർണ നോവലായ ശാരദയ്ക്ക് രണ്ടാം ഭാഗം എഴുതി. ശ്രദ്ധേയനായി തീർന്ന എഴുത്തുകാരനാണ് അന്തപ്പായി. സാഹിത്യ നിരൂപകൻ എന്ന നിലയിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. പ്രധാന കൃതികൾ ശാരദ രണ്ടാം ഭാഗം, നാലു പേരിലൊരുത്തൻ, ഭാഷാ നാടക പരിശോധന, സുമാർഗ പ്രവേശിക, ധർമ്മോപദേശിക, ഭർതൃഹരി സുഭാഷിതം, അനന്തസ്നേഹം. അയ്യപ്പൻ എ 1949 മുതൽ 2010 പ്രശസ്ത കവി, തിരുവനന്തപുരത്തിനടുത്ത് നാമത്ത് ജനിച്ചു. അക്ഷരം എന്ന ലിറ്റിൽ മാഗസിൻ നടത്തി. വേൽ തിന്നുന്ന പക്ഷി എന്ന സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പ്രധാന കൃതികൾ ബലിക്കുറിപ്പുകൾ, പ്രവാസിയുടെ ഗീതം, ചിത്ത രോഗാശുപത്രിയിലെ ദിവസങ്ങൾ, മാളമില്ലാത്ത പാമ്പ്, കറുപ്പ്, ചിറകുകൾ കൊണ്ടൊരു കൂട്, വേൽ തിന്നുന്ന പക്ഷി. മുഖ്യ ബഹുമതികൾ കനകശ്രീ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആശാൻ പുരസ്കാരം. അയ്യപ്പൻ കെ സഹോദരൻ അയ്യപ്പൻ 1889 മുതൽ 1968 കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും ചിന്തകനും പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയും കൊച്ചിയിൽ ജനിച്ചു. പ്രധാന കൃതികൾ പരിവർത്തനം, ഉജ്ജീവനം, അയ്യപ്പൻ്റെ പദകൃതികൾ, അഹല്യ. അയ്യപ്പ പണിക്കർ കെ 1930 മുതൽ 2006 നവീന കവിതയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നു. കുട്ടനാട്ടിലെ കാവാലത്ത് ജനനം. കേരള സർവകലാശാല ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ ഹേ ഗഗാറിൻ, കുരുക്ഷേത്രം, കുടുംബപുരാണം, മൂർത്തിപൂജ, അയ്യപ്പ പണിക്കാരുടെ കവിതകൾ, മൂന്ന് ഭാഗങ്ങൾ. അയ്യപ്പ പണിക്കാരുടെ ലേഖനങ്ങൾ, ഗന്ധ്യ സംഹാരം. മുഖ്യ ബഹുമതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ്,
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വള്ളത്തോൾ സമ്മാനം. ഡോക്ടർ അരവിന്ദാശൻ കെ, ജനനം 1953, തൃശൂർ ജില്ലയിലെ വെങ്ങനിശ്ശേരിയിൽ ജനിച്ചു. ബഗൽപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗാന്ധിയൻ ചിന്തയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. പ്രധാന കൃതികൾ: അലക്കുയന്ത്രം, അംബേദ്കർ, അമ്മയെ മറന്നു പോകുന്ന ഉണ്ണികൾ, ഗാന്ധിയൻ കാഴ്ചകൾ, നിലാവിൻ്റെ വിരലുകൾ, ഗാന്ധിജിയുടെ ജീവിത ദർശനം. മുഖ്യ ബഹുമതി: കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അശോകൻ ചെരുവിൽ, ജനനം 1957, ആധുനിക കഥാകൃത്തുകളിൽ പ്രമുഖൻ, തൃശൂർ ജില്ലയിലെ കാട്ടൂരിൽ ജനിച്ചു. രജിസ്ട്രേഷൻ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. പ്രധാന കൃതികൾ: ഒരു രാത്രിക്ക് ഒരു പകൽ, സൂര്യകാന്തികളുടെ നഗരം, പരിചിത ഗന്ധങ്ങൾ, ചതുരവും സ്ത്രീകളും, ക്ലർക്കുമാരുടെ ജീവിതം, ജലജീവിതം, കംഗാരു നൃത്തം. മുഖ്യ ബഹുമതികൾ: കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പി വി ശിവകുമാർ സ്മാരക അവാർഡ്, അഷ്ടമൂർത്തി കെ വി, ജനനം 1952, നോവലിസ്റ്റും ചെറുകഥാകൃത്തും, തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിൽ ജനിച്ചു. തൃശൂർ എസ് എൻ എ ഔഷധശാലയിൽ ജോലി. പ്രധാന കൃതികൾ: വീട് വിട്ടു പോകുന്നു, കഥാസാരം, കഥാസമാഹാരം, റിഹേഴ്സൽ ക്യാമ്പ്, നോവൽ. മുഖ്യ ബഹുമതികൾ: കുങ്കുമം അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അഷിത, ജനനം 1956, ആധുനിക കഥാകൃത്തുകൾക്ക് ശേഷം വന്ന തലമുറയിലെ സ്ത്രീ കഥാകൃത്തുകളിൽ പ്രമുഖ, തൃശൂർ ജില്ലയിലെ പഴനൂരിൽ ജനിച്ചു. പ്രധാന കൃതികൾ: വിസ്മയ ചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, അഷിതയുടെ കഥകൾ, മഴമേഘങ്ങൾ. മുഖ്യ ബഹുമതികൾ: ഇടശ്ശേരി അവാർഡ്, പത്മരാജൻ അവാർഡ്, അഴകത്ത് പത്മനാഭക്കുറിപ്പ് 1869 മുതൽ 1931, മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസത്തിൻ്റെ രചതിയാവ്, തെക്കുംഭാഗത്ത് ചവറയിൽ അഴകത്തു കുടുംബത്തിൽ ജനിച്ചു. പ്രധാന കൃതികൾ: പ്രതാപ രുദ്രകല്യാണം നാടകം, കുംഭനാസവധം, ഗന്ധർവ വിജയം, ആട്ടക്കഥ, ശ്രീ ഗണേശ പുരാണം, മാർക്കണ്ഡേയ പുരാണം, കിളിപ്പാട്, ചാണക്യ ശതകം, കവിത. ആനന്ദ്, ജനനം 1936, പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റും, പി സച്ചിദാനന്ദൻ എന്നാണ് യഥാർത്ഥ പേര്, തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടിയിൽ ജനിച്ചു. പ്രധാന കൃതികൾ: ആൾക്കൂട്ടം, അഭയാർത്ഥികൾ, മരണ സർട്ടിഫിക്കറ്റ്, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധൻ്റെ യാത്രകൾ, വ്യാസനും വിഘ്നേശ്വരനും നോവലുകൾ, ഒടിയുന്ന കുരിശ്, ഇര സംവാദം, വീടും തടവും, ചെറുകഥാസമാഹാരങ്ങൾ, ശവഘോഷയാത്ര, മുക്തിപഥം നാടകം, ഇടപെടലുകൾ, ആനന്ദിൻ്റെ ലേഖനങ്ങൾ, ജൈവ മനുഷ്യൻ, വേട്ടക്കാരനും വിരുന്നുകാരനും, നഷ്ടപ്രദേശങ്ങൾ, ഉപന്യാസ പഠന ഗ്രന്ഥങ്ങൾ. മുഖ്യ ബഹുമതികൾ: കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 5 തവണ ചെറുകഥ നോവൽ, വൈജ്ഞാനിക സാഹിത്യം, ഉപന്യാസം, നാടകം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്. ആനന്ദക്കുട്ടൻ, 1920 മുതൽ 2000, കവി, ഹാസ്യലേഖകൻ, കഥാകൃത്ത്, നാടകകൃത്ത്, പത്രാധിപർ, അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം ബഹുമുഖമായ വ്യക്തിത്വമാണ് ആനന്ദക്കുട്ടൻ്റേത്. കോട്ടയത്തു തിരുനക്കരയിൽ ജനനം. പ്രധാന കൃതികൾ: ചെയ്ത ലഘുകാവ്യം, മടക്കു കട്ടിൽ, ഭാര്യ വാഴ, പരമു പിള്ള, ദണ്ഡകം, നാണു ആശാൻ, പാറുവിൻ്റെ വോട്ട് കഥകൾ, അറുകൊല, അശരീരി, തെരഞ്ഞെടുപ്പ്, മിസ് കേരള നാടകങ്ങൾ, കേരള ഭാഷാ ഗാനങ്ങൾ, ആൻ്റണി പി എം, ജനനം 1951, 2011, രചനയിലും രംഗ
രംഗാവതരണത്തിലും നവീനവും പുരോഗമനപരവും ആയ കാഴ്ചപ്പാട് പുലർത്തുന്ന നാടകകൃത്ത് ആലപ്പുഴയിൽ ജനിച്ചു. പ്രധാന കൃതികൾ: ക്രിസ്തുവിൻ്റെ 6 തിരുമുറിവ്, മുറിവ്, മണ്ടേലയ്ക്ക് സ്നേഹപൂർവം, വിന്നി, വിശുദ്ധ പാപങ്ങൾ, സ്പാർട്ടക്കസ്, സ്വതന്ത്രം അല്ലെങ്കിൽ മരണം മുഖ്യ ബഹുമതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1992. സംസ്ഥാന നാടക പുരസ്കാരം.